ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു 24 കാരറ്റ്. നമ്മൾ ഇന്നൊരു അടിപൊളി ഇൻസ്പയർഡ് ഡിഷ് ആയിട്ടാണ് എത്തിയേക്കുന്നത്. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഷെഫ് സുരേഷ് പിള്ള സ്പെഷ്യൽ ഫിഷ് നിർവാണിയാണ്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഡിഷാണ്, അതുപോലെ തന്നെ ഇത് ഭയങ്കര ടേസ്റ്റിയുമാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു ഫുൾ അവോലിയാണ്. അപ്പോൾ അവോലിയുടെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് അതിൻ്റെ തല വെട്ടി മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് ഡീപ്പായിട്ടുള്ള വെഡ്ജസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഡീപ്പായിട്ടുള്ള ആ ഒരു വരകളുണ്ടെങ്കിൽ മാത്രമാണ് മസാലയൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പെരട്ടാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിതിന് മസാല പെരട്ടാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നമുക്ക് മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് പെപ്പർ പൗഡറാണ്. പെപ്പർ പൗഡർ ഞാൻ 1/2 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതാ ഞാൻ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ഞാൻ 2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനൊരു ലെമൺ സൈസ് പുളി എടുത്ത് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അങ്ങനെ കിട്ടിയ പുളി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പുളി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നാരങ്ങ ഇതിന് പകരം യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂട്ടുകളെല്ലാം കൂടി നമ്മൾ മീനിൻ്റെ മുകളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അല്ലെങ്കിൽ തിരുമ്പി പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ അവോലിയുടെ തല ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തല യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ തലയും കൂടി വെച്ചിട്ട് വറുക്കാൻ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തലയുടെ ആ കണ്ണിൻ്റെ ഭാഗം മാത്രം വെട്ടി കളഞ്ഞിട്ട് നിങ്ങൾക്ക് തലയും കൂടി ചേർത്ത് പെരട്ടാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പേഴ്സണൽ പ്രിഫറൻസ് പോലെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഇതിന് മുമ്പ് കരിമീനും കിങ് ഫിഷും ഇത് സെയിം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവോലിയാണ്. അതുകൊണ്ട് ഞാൻ അവോലി നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിട്ടാണെന്ന് വിചാരിച്ചത്. അപ്പം നമ്മുടെ ഈ മസാല നന്നായിട്ട് ഫിഷിൻ്റെ മുകളിൽ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ശേഷം ഒരു 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഈ 2 മണിക്കൂർ സെറ്റിംഗ് ടൈം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ മസാലയിലെ ഉപ്പും മുളകുമൊക്കെ മീനിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് അങ്ങ് പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ ഈ സെറ്റിംഗ് ടൈം മസ്റ്റാണ്, ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനുശേഷം നമുക്കിത് തവാ ഫ്രൈ ചെയ്തെടുക്കാം. തവാ ഫ്രൈ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ സാധാരണ മീൻ വറുക്കണ പോലെയല്ല, ഇത് കുറച്ച് സ്പെഷ്യലായിട്ടാണ് വറുത്തെടുക്കുന്നത്. അത് നമുക്ക് വഴിയെ കാണാൻ എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ എന്തായാലും ഞാനിത് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ കഴിഞ്ഞ് എടുക്കട്ടെ. ഇതാ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സാധാരണ ഒരു തവയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മളൊരു ഡീപ് ഫ്രൈ ഒന്നല്ല ചെയ്യണേ. ഈ വെളിച്ചെണ്ണയിലേക്ക് ഒരു വാഴയിലയുടെ ഒരു കഷ്ണം, നമ്മൾ ഈ അടയൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സൈഡ്, ആ സൈഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ കീളിച്ചിട്ട് എല്ലാന്നാണ് പറയണേ കേട്ടോ, ഞങ്ങളുടെ നാട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ വാഴയിലയുടെ ഒരു കഷ്ണം വാഴയിൽ വയ്ക്കാം, നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയുടെ മുകളിലേക്ക്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പെരട്ടി വെച്ചേക്കുന്ന ഫിഷ് എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ അതാ ഞാൻ ഫിഷ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു വാഴയിലയും കൂടി കൊണ്ട് ഇത് മൂടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് വന്നിട്ട്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മസാല, സെക്കൻഡ് സ്റ്റെപ്പ് തവ ഫ്രൈ, തേർഡാണ് നിർവാണയുടെ സ്പെഷ്യൽ ആ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കൂട്ട് വരുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ അതാ ഞാനിത് മൂടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 10 മിനിറ്റ് ഒരു സൈഡും 10 മിനിറ്റ് സെക്കൻഡ് സൈഡും, അങ്ങനെ മൊത്തം 20 മിനിറ്റ്സ് ആണ് നമ്മൾ ഫുൾ തവ ഫ്രൈ ചെയ്യുന്ന സമയം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫിഷ് ഒന്ന് മറിച്ചിടുക. മറിച്ചിടുമ്പോൾ നിങ്ങൾ ഫിഷ് ഇലയോട് കൂടിയിട്ടാണ് ഇത് മറിച്ചിടേണ്ടത്. അതായത് ഈ മോൾ ഭാഗത്ത് വന്ന ഇല നമ്മൾ മറിച്ചിടുന്ന ടൈമിൽ താഴ്ഭാഗത്ത് പോകണം. അങ്ങനെയാണ് ഇത് മറിച്ചിടേണ്ട പ്രൊസീജിയർ. അതുപോലെ തന്നെ മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം ഫിഷ് പൊടിഞ്ഞു പോകാതെ ഇല, താഴത്തുള്ള ഇല മിസ്പ്ലേസ് ചെയ്തു പോകാതെയൊക്കെ അങ്ങനെ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഈ എഫേർട്ട് ഇടുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര കാര്യമായിട്ട് ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ ഒക്കെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അഗംഭീരമായിരിക്കും. അതുപോലെ തന്നെയാണ് ഇത്, നമ്മളിത് കഴിച്ച് കഴിഞ്ഞിട്ട് ടേസ്റ്റിംഗ് സെഷൻ ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഇത് അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിരുന്നു ഇത്. എന്തായാലും ഒന്ന് പൊളിച്ച് നോക്കട്ടെ. അതിൻ്റെ മറ്റേ സൈഡൊക്കെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിടാം. അപ്പോൾ ഞാൻ മറിച്ചിടണേന്ന് വെച്ചാൽ ഭയങ്കര എക്സ്ട്രാ കെയർ എടുത്തിട്ടാണ് ഇത് മറിച്ചിടുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതാ ഇനിയൊരു 2-3 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മറിച്ചിടാൻ റെഡി ആവും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-4 മിനിറ്റ് കൂടി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ മറ്റേ സൈഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ഒന്ന് പൊളിച്ച് നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്കിത് മറിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മറിച്ചിടാൻ പോവാണ്. 2 സൈഡിൽ നിന്നും ഓരോ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ മുകളിലുള്ള ഇല താഴെ പോകുന്ന രീതിയിലാണ് നമുക്കിത് മറിച്ചിടേണ്ടത്. നമുക്കിത് മറിച്ചിടാം. ഓക്കെ, ഇതാ ഇങ്ങനെയാണ്. ഇപ്പോൾ മുകളിൽ വന്ന ഇലയാണ് നമ്മുടെ താഴ്ഭാഗത്ത് പോയേക്കണേ. ഇതൊന്ന് മറിച്ചിടുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇല ഒന്നുകൂടി താഴെ വശത്ത് കിടന്ന ഇല നന്നായിട്ടൊന്ന് ഫിഷ് മൂടുക. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റും കൂടി ഇത് ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. ഇപ്പോൾ അടച്ച്, ഇപ്പോൾ എനിക്കിത് കുറച്ച് തിക്കായിട്ടുള്ള ഫിഷ് ആയതുകൊണ്ടാട്ടോ ഞാൻ അടച്ച് വയ്ക്കുന്നത്. ഈ അടച്ച് വയ്ക്കൽ മാൻഡേറ്ററി അല്ല ആക്ച്വലി,
ഞാൻ ഒന്നുകൂടി ആ ഒരു വാഴയിലയുടെ വാസനയും പിന്നെ ഒരു ആവിയും കൂടി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൻ്റെ ഹൈലൈറ്റ് ഇത് തന്നെയാണ്, നമ്മുടെ ഈ വാഴയില വാട്ടുമ്പോൾ ആ ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഉണ്ടല്ലോ. നിങ്ങൾ ഈ സദ്യക്കൊക്കെ പോയിട്ട് ചോറ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സദ്യ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. കല്യാണ വീട്ടിലൊക്കെ നല്ല ചൂട് ചോറ് തൂഷണലയിലേക്ക് ഇടുമ്പോൾ തന്നെ ഒരു നല്ലൊരു വാസനയുണ്ട്. അതും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇത് ആ ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് മാറുന്നത്. ഓ, അതൊക്കെ പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് കല്യാണം എനിക്ക് എപ്പോഴും മിസ് ചെയ്യണം. കല്യാണം, അമ്പലത്തിലുള്ള ഉത്സവങ്ങൾ അതൊക്കെ എപ്പോഴും മിസ്സിങ് ആട്ടോ ഇവിടെ വന്നേ. പിന്നെ അതൊക്കെ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ മാത്രം കിട്ടും. പിന്നെ അതുകൊണ്ടാണ് നമ്മുടെ ദേശീയ ഉത്സവമായ ഹർത്താലും വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി നമുക്ക് നിർവ്വഹണം ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. ഞാനൊരു അരക്കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയും, പച്ചമുളക്, പിന്നെ കറിവേപ്പില. പച്ചമുളക് ഞാൻ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്, ബാക്കി ഒരു നാലെണ്ണം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് എന്തിനാ നീളത്തിൽ അരിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ പർപ്പസിന് വേണ്ടിയിട്ടാണ്. തക്കാളി അതുപോലെ തന്നെ ഒരു മീഡിയമാണ് എടുത്തേക്കേണ്ടത്. തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും ഉണ്ടത്. ഇത് ഒന്നാം പാലോ രണ്ടാം പാലോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല, എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തേക്കുന്ന പാലാണിത്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മുടെ ഫിഷ് ഞാൻ തവയിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിയുള്ള ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തൂഷണലയുടെ എൻഡിലുള്ള ആ ഒരു ഭാഗം അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ചട്ടി നന്നായിട്ട് വറ്റി അതിൻ്റെ വെള്ളമയൊക്കെ മാറിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഈ വെളിച്ചെണ്ണ നമ്മൾ മൂത്ത് കഴിയുമ്പോൾ, അതായത് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആ തൂഷണയെല്ലാം വച്ചു കൊടുക്കാം ചട്ടിയിലേക്ക്. ഫ്ലെയിം ഒന്ന് ലോ ആയിട്ടിടാൻ ശ്രദ്ധിക്കണം, കാരണം ചട്ടി അപ്പോൾ പെട്ടെന്ന് പുകഞ്ഞു തുടങ്ങും. ഇതാ ഞാൻ ഈ തൂഷണയെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട്. തൂഷണയെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഫിഷ് വെച്ച് പ്ലേസ് ചെയ്യാൻ പോണത്. വറുത്ത് എടുത്ത ഫിഷ് ആയതുകൊണ്ട്, വറുത്തതല്ല, നമ്മൾ നേരത്തെ കണ്ടല്ലോ തവയിൽ നമ്മൾ പൊള്ളിച്ചെടുത്ത ഫിഷ് ആയതുകൊണ്ട് തന്നെ അത് അതിന് ഭയങ്കര ഒരു മാത്രം ഒരു മുക്കാൽ ഭാഗമായിട്ട് അത് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയും തേങ്ങാപ്പാലിലാണ് വേവിച്ചെടുക്കാൻ പോണത്. നമുക്ക് ഫിഷ് എടുത്ത് വെച്ച് കൊടുക്കാം. ഫിഷ് ഞാൻ എടുക്കുകയാണ്. ഫിഷ് എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പതുക്കെ നമ്മുടെ വാഴയിലേക്ക് വെച്ചു കൊടുക്കാൻ പോവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വാഴയിലേക്ക് അത് പ്ലേസ് ചെയ്യണത്. ഫിഷ് ഒരു മുക്കാൽ ഭാഗത്തോളം ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഒന്ന് കറിവേപ്പില ഒന്ന് കൈ കൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കും, ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു നല്ലൊരു വാസന ഒന്നും കൂടി ഫിഷിലേക്ക് പിടിക്കും. നമുക്ക് അതാണ് തന്നെ ഇട്ട് കൊടുക്കാം. ഞാൻ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കട്ടെ. വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ആണ് ആദ്യം ഇട്ട് കൊടുക്കാൻ പോണത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് വട്ടത്തിൽ അതിൻ്റെ കഷ്ണങ്ങളാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത്. രണ്ട് മൂന്ന് അതിനുശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഫിഷ് തേങ്ങാപ്പാലിൽ കിടന്നാണ് കുക്കാവാൻ പോകുന്നത്. ബാക്കിയുള്ളത് ഇപ്പോൾ ചട്ടിയുടെ താഴെ കിടന്ന വെളിച്ചെണ്ണയും തേങ്ങാപ്പാലും കൂടി ഇൻഡയറക്റ്റ്ലി ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തേങ്ങാപ്പാൽ ഓൾറെഡി, അതായത് തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കൂടി വരുമ്പോൾ അതിനൊരു പ്രത്യേക തന്നെ ഒരു വാസന വരും. അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഇനിയിപ്പോൾ തന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഫിഷ് ഇനി തേങ്ങാപ്പാലിൽ കിടന്നിട്ട് കുക്കാവുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിന് മുകളിലേക്ക് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊരു ഒരു 15 മിനിറ്റെടുത്തോളം നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോഴേക്കും ഈ ഫിഷിലുള്ള മസാല തേങ്ങാപ്പാലിലേക്കും കൂടി ഒന്ന് ചേർന്ന് ഒരു അടിപൊളി ഒരു നല്ലൊരു കളറൊക്കെ വന്നിട്ട് നല്ലൊരു ഡിഷായി. നിങ്ങൾക്കത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി നമ്മുടെ ഫിഷിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചതിന് ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. ഞാൻ ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് തീയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചു തുടങ്ങി. ഇനി ആ ഫിഷിൻ്റെ മുകളിൽ നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന മസാലയൊക്കെ തേങ്ങാപ്പാലിലേക്കൊക്കെ അങ്ങ് ചേർന്നൊരു ഇളം മഞ്ഞ കലർന്നൊരു അടിപൊളിയൊരു നല്ലൊരു കളർ ഇതിന് കിട്ടും. അതുപോലെ തന്നെ തക്കാളിയും എല്ലാം കൂടി വരുമ്പോൾ ഒരു നല്ല കളർഫുൾ കറിയാണിത്. പക്ഷേ എല്ലാം ഇപ്പോൾ ഫിഷിൻ്റെ പീസസിന് മാത്രമല്ല, ഈ വെജിറ്റബിൾസിൻ്റെ പീസസിനും ഇഞ്ചിക്കും അതിനൊക്കെയും കൂടി ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. എല്ലാവരും ട്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പോൾ കാര്യം നമുക്ക് പ്രിപ്പറേഷൻ ടൈമും സെറ്റിംഗ് ടൈമും ഒക്കെ കുറച്ചുണ്ട്, പക്ഷെ എന്നാലും ഒരു സൂപ്പർ സംഭവം കേട്ടോ. നമുക്ക് ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നോക്കാം.
അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ഈസിയാണ്. ഞാൻ ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കട്ടെ. അടച്ചു വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാവുന്ന നോക്കാം. ഒരു അടിപൊളി എന്താ പറയുക, സൂപ്പറായി വന്നിട്ടുണ്ട്. നല്ലൊരു വാസനയൊക്കെ വരുന്നുണ്ട്. ഫിഷിൻ്റെയും തേങ്ങാപ്പാലിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടി കൂടിയിട്ട് ഞാൻ ഇനി അതിൻ്റെ മുകളിലൂടെ കുറച്ചും കൂടി കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഞാൻ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് കുരുമുളകിൻ്റെ പൊടിയേക്കാളും പേഴ്സണലി ക്രഷ്ഡ് കുരുമുളകാണ് ഇഷ്ടം. അതാകുമ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പീസസൊക്കെ കഴിക്കുമ്പോൾ അതിന് നമുക്കൊന്ന് കടിക്കാൻ കിട്ടുകയും ചെയ്യും. ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു യമ്മി ഒരു ഫ്ലേവർ കിട്ടും നമുക്ക്. ഇത് ശരിക്കും നമ്മൾ നാട്ടിലത്തെ വിറകടുപ്പിൽ തീക്കനലിൽ വെച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. തീക്കനലിൽ ചട്ടി വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കുഴിയുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഈ അപ്പച്ചട്ടി പോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മൺചട്ടി ഉള്ളതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ ട്രൈ ചെയ്ത് നോക്കിയത്. നമ്മുടെ ഫിഷ് നിർവ്വഹണം സെറ്റായിട്ടുണ്ട്. ഇതാ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി. ഇപ്പം നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇതാ ഞാനൊരു 10 മിനിറ്റ് കൂടി എക്സ്ട്രാ ഇത് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചാറിൻ്റെ കളറൊക്കെ ഒരു യെല്ലോ കളർ പോലെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങേണ്ട സമയമായി. ഞാൻ എന്താ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വാങ്ങിയെടുക്കാം. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം. അപ്പോൾ അതാണ് ഞാൻ ഇത് വാങ്ങിയെടുക്കാൻ പോവുകയാണ്. ഇനി ഇത് നമ്മൾ അപ്പത്തിൻ്റെ കൂടെയാണ് ഇന്നിവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കാരണം ഫിഷ് കറി അല്ലെങ്കിൽ ഫിഷ് മോളി അപ്പവും അതൊക്കെ ഭയങ്കര അടിപൊളി കോമ്പിനേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് വാങ്ങിയെടുക്കട്ടെ. വാങ്ങിയെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇത് എടുക്കാൻ പോവാണ്. പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി ടേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖത്തുള്ള ഒരു ഈഗർനെസ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക്. ആ ഹാ